വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്ന പ്രിയങ്ക ഗാന്ധി ഒട്ടനവധി കണക്കൂട്ടലുകളുമായി തന്നെയാണ് ഇങ്ങോട്ടെത്തുന്നത് ദക്ഷിണേന്ത്യയിലെ സുരക്ഷിത താവളം എന്നതിനൊപ്പം തന്നെ ദക്ഷിണേന്ത്യ മുഴുവൻ ഇളക്കി മറിക്കാമെന്ന ആത്മവിശ്വാസത്തോടെ കാലൂന്നി നിൽക്കാൻ പറ്റുന്ന ഇടമെന്ന നിലയിൽ കൂടിയാണ് കേരളത്തെ കാണുന്നത് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും അത് എത്ര നാളാ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന കാര്യത്തിൽ ഗാന്ധി കുടുംബത്തിന് സംശയമുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സഹായത്താൽ പെരുവിരൽ കുത്തി നിൽക്കാമെന്നല്ലാതെ കാല് മുഴുവൻ ചവിട്ടി നിൽക്കാനുള്ള സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും നോക്കണ്ട ആന്ധ്ര തെലങ്കാന ഒറീസ ഇതോടുകൂടി ഇന്ത്യയുടെ തെക്ക് ഏതാണ്ട് അവസാനിച്ചു അതിൽ വിശ്വസിച്ച് കാലു ഊന്നാവുന്നത് കേരളത്തിൽ മാത്രമാണ് ഇവിടെയാണ് കോൺഗ്രസിന്റെ ഗെയിം പ്ലാൻ കാണേണ്ടത് പരമ്പരാഗതമായി ഗ്രൂപ്പ് യുദ്ധം കൊണ്ട് പൊറുതിമുട്ടി കഴിയുന്ന സ്ഥലമാണ് കേരളമെങ്കിലും കോൺഗ്രസ് നകം കെട്ടടങ്ങാത്ത മണ്ണാണിതെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പോരടിക്കുമെങ്കിലും കോൺഗ്രസ് വികാരമുള്ള ഒരു മധ്യവർഗം സാഹചര്യം ഒത്തു വന്നാൽ കോൺഗ്രസിനെ തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ടെന്ന കണ്ടുപിടുത്തമാണ് ഇപ്പോൾ ഗാന്ധി കുടുംബത്തിനുള്ളത് അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ രണ്ട് പൊതു പൊതുതെരഞ്ഞെടുപ്പിന്റെയും ഫലം ഈ ട്രെൻഡ് നിയമസഭയിലേക്കും പകർത്തുക എന്ന ഭാരിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയങ്ക കേരളത്തിലേക്ക് വണ്ടി കയറുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പൊലിമയിൽ പാലക്കാട് ചേലക്കരയും കൂടി നേടാമെന്ന കണക്കൂട്ടലിലാണ് കേന്ദ്ര നേതൃത്വം പാലക്കാട്ടുകാരായ രണ്ട് സാധാരണക്കാരെ സ്ഥാനാർത്ഥികളാക്കിയാൽ സാധിക്കുന്ന കാര്യം മധ്യ തിരുവിതാംകൂറിൽ നിന്നും ആളെ ഇറക്കി ഇല്ലാതാക്കരുതെന്നാണ് മറ്റ് ചില മുതിർന്ന നേതാക്കൾ ഷാഫിയോടും ശ്രീഖണ്ഠനോടും പറഞ്ഞിരിക്കുന്നത് വെറുതെ എട്ടരക്കട്ടയ്ക്ക് നാടൻ പാട്ട് പാടി നടക്കുന്നവനെ പിടിച്ച് നിർത്തി സീറ്റ് കളയുന്നതിനോട് പലർക്കും യോജിപ്പില്ല തീവ്രവാദം പ്രസംഗിച്ച് നടക്കുന്ന യുവതുറുക്കികൾക്കും വോട്ടർമാരുടെ മനസ്സിൽ ഇടമില്ല എന്നാണ് പലരും അടക്കം പറയുന്നത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രിയങ്കയെ കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകയാക്കി മാറ്റാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പദ്ധതി ഐക്യ കേരളം നിലവിൽ വന്ന കാലം മുതൽ തുടങ്ങിയ ഗ്രൂപ്പ് യുദ്ധത്തിന് ഒരവസാനം കാണണമെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ അവസാന വാക്കായി വരികയും അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിട്ടാൽ വലിയ വിജയം കൈവരിക്കാനാകുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് സായിപ്പിനെ കണ്ടാൽ കവാത്തു മറക്കുന്ന മലയാളിക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് സംസ്ഥാനത്തിന് പുറത്തു നിന്നും അതിലുപരിയായി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് അവസാന വാക്കായി കടന്നു വന്നാൽ പിന്നെ ഗ്രൂപ്പ് കളിക്കാൻ അവസരം ഉണ്ടാകില്ലെന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് പ്രിയങ്ക ദക്ഷിണേന്ത്യയിലും രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലും പ്രവർത്തിക്കുമ്പോൾ ഇതിന് രണ്ടിനുമിടയിൽ രാഷ്ട്രീയ പ്രവേശം സ്വപ്നം കണ്ട് നടക്കുന്ന പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കും ഒരു ചാൻസ് കിട്ടും മധ്യപ്രദേശ് രാജസ്ഥാൻ മേഖലകളിൽ നിന്നും ലോക്സഭയിലോ രാജ്യസഭയിലോ എത്താനുള്ള തന്ത്രപ്പാടിലാണ് ഈ മാന്യൻ പ്രിയങ്ക കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകയായി കടന്നു വന്നാൽ ആദ്യം നേരിടുന്ന വെല്ലുവിളി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ നിന്ന് തന്നെ ആയിരിക്കും താനാണ് യഥാർത്ഥ അവകാശം എന്ന് പദം പറഞ്ഞു നടക്കുന്ന പഴയ കാലുവാരൽ വീരൻ മുതൽ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് വരെ ഒരു വലിയ നിര തന്നെയുണ്ട് എന്നാലും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് തന്നെയാണ് പ്രഥമ പരിഗണന ലഭിക്കാനാണ് സാധ്യത രണ്ട് സ്വപ്ന സ്വപ്നതുല്യമായ വിജയവും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ആരും പ്രതീക്ഷിക്കാത്ത നിലയിലെത്തിച്ചതും വി ഡി സതീശിന്റെ മിടുക്കായിട്ടാണ് കോൺഗ്രസ് നേതൃത്വവും ജനവും വിലയിരുത്തുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം ലോക്സഭയിൽ നിന്നുള്ള ശശി തരൂരിന്റെ വിജയം കാര്യവിവരമുള്ള ഘടകക്ഷി നേതാക്കളെ കൂടെ നിർത്തി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അതിൽ കൈകടത്താതെ അവരെ നിരീക്ഷിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന സതീശിന്റെ രീതി പ്രതീക്ഷ നൽകുന്നത് ഒന്നാണ് എന്നാൽ തൃശൂരിലെ തോൽവി ഉത്തരം കിട്ടാത്ത ചോദ്യമായി സതീഷിന്റെയും കൂട്ടരുടെയും മുന്നിൽ ഇപ്പോഴും നിൽപ്പുണ്ട് അത് കാലം മായ്ക്കാത്ത കറുത്ത പൊട്ടായി നിൽക്കരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി നടപടിയെടുത്ത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എതിർ ഗ്രൂപ്പിൽപ്പെട്ട ശല്യക്കാരെ ഒഴിവാക്കാൻ എതിർ സ്ഥാനാർത്ഥിക്കും ഘടകകക്ഷികൾക്കും പണം നൽകി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ തുടർഭരണ സാധ്യത നശിപ്പിച്ചവനൊക്കെ വലിയ തിരിച്ചടിയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ്